അപ്പൊ ഇന്ന് നമുക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുന്നേ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് അമൃതം പൊടി കൊണ്ട് അടിപൊളിയായിട്ടുള്ള ഉണ്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പൊ ഞാൻ ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടി അമൃതം പൊടി 200 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേ കപ്പ് തന്നെ 2.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 100 ഗ്രാം അണ്ടിപ്പരിപ്പ്. പിന്നെ ഞാൻ 2 കപ്പ് ശർക്കരപ്പാവ് എടുത്തിട്ടുണ്ട്. ശർക്കരപ്പാവ് ഞാൻ ഉണ്ടാക്കിയത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതെടുത്തതാണ്. അപ്പോൾ ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഞാനിവിടെ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കുകയാണ്. ഞാൻ 100 ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് വറക്കുമ്പോൾ എപ്പോഴും മൊരിഞ്ഞ് വന്ന് അതിൻ്റെ ആ കളറൊന്ന് മാറണം കേട്ടോ. എന്നാലാണ് ഉണ്ടയ്ക്ക് നല്ലൊരു മണം ഉണ്ടാവുള്ളൂ. വറുത്ത ഒരു മണം കിട്ടണമെങ്കിൽ കളറൊന്ന് മാറി വരണം. അപ്പം അണ്ടിപ്പരിപ്പ് മുരിച്ചിലൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അമൃതം പൊടി ഒന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണമായിട്ട് വറുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അമൃതം പൊടിയും വറവൊക്കെ പാകമായിട്ടുണ്ട്. അതും നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തിട്ട് ഉണ്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 2 ദിവസമൊക്കെ ഉണ്ട കേടാവാതെ പുറത്ത് വയ്ക്കാം. അതുപോലെ ആ ഒരു വറുത്ത മണം ഉണ്ടാകുമ്പോൾ ടേസ്റ്റുമാണ് കേട്ടോ. തേങ്ങ അധികം മുരിയണ്ട കേട്ടോ, ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അമൃതം പൊടി ഇട്ട് കൊടുക്കാം. അമൃതം പൊടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ പശുനെയ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പശുനെയ് വരുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് പൊടിച്ച് ചേർക്കാം. ഇനി നമുക്കെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ശർക്കരപ്പാവാണ്. ഇനി നമുക്കെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ ചീനച്ചട്ടി ചൂടുള്ളതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഉണ്ടുണ്ടാക്കുന്നത്. ഈ ഒരു നനവ് വേണം കേട്ടോ, എന്നാലാണ് നമ്മൾ ഉണ്ടുണ്ടാക്കി കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാലും അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. ഇനി നമുക്ക് കൈകൊണ്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടുണ്ടാക്കാം. ഞാനെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം 1 20 മിനിറ്റെങ്കിലും വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടുണ്ടാക്കാറ്. അങ്ങനെ ആകുമ്പോൾ എല്ലാം കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കും. അമൃതം പൊടി കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്.